ശേഷമാണ് ഇതുപോലെ ഒരു ഒരു മാസ് എൻ്റർടൈനിങ് സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ ത്രില്ഡാണ്. കഴിഞ്ഞ കുറച്ച് ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ടീസർ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന്. സോ ഞാനും ടെൻഷൻ ആണ് എൻ്റെ. പക്ഷേ ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരുടെതാണ്. ആദ്യം ഒന്ന് ഈ പടത്തിൻ്റെ സംവിധായകൻ, കാരണം ഇങ്ങനൊരു കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മേളോട് കാണിച്ച വിശ്വാസമാണ് എനിക്കിങ്ങനൊരു പടം ചെയ്യാൻ കഴിഞ്ഞത്. ഒമർ ഗുരു, താങ്ക് യു സോ മച്ച്. ഒമർ ആൻഡ് സാരംഗൻ റൈറ്റർ, നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മാറ്റി തന്നത് ഒമറാണ്. സത്യം ഇത് സത്യം. എങ്ങനെയുണ്ട് ട്രെയിലർ? സൂപ്പർ അല്ലേ? ഞാൻ ഒമറിനോടും എൻ്റെ പ്രൊഡ്യൂസർ എബ്രഹാം, ഇഷ്ടം മിസ്റ്റർ എബ്രഹാം, പിന്നെ ഓൾ ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ്, ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. ഈ പടം നമുക്ക് ഓണം ബമ്പർ അടിക്കണം. അതുപോലെ തന്നെ ഒമറിനെ വിളിച്ചിരുന്നു ഇങ്ങനൊരു പടം പ്ലാൻ ചെയ്യണം, ബാബു ഇങ്ങനൊരു വേഷം ചെയ്യണം. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാനൊഴിച്ച് ബാക്കിയെല്ലാം ബാഡ് ബോയ്സാണ്, മൊത്തം ബാഡ് ബോയ്സാണ്. ഇപ്രാവശ്യം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ നായകന്റെ കൂടെയാണ്. എല്ലാവർക്കും നന്ദി, ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു. നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ എല്ലാവരും മീശ വെച്ചിട്ടുള്ള ഹീറോസ് ആണ്. പക്ഷേ നമുക്ക് ബോളിവുഡിലെ ഒരു ഹീറോയെ പോലെ നമുക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ പറ്റിയ ഒരു ഒരു സ്റ്റാർ ആയിരുന്നു, ഒരു ഹീറോ ആയിരുന്നു രഹ്മാൻ ചേട്ടനാണ്. എൻ്റെ വൈഫ് വലിയൊരു ഫാനാണ് രഹ്മാൻ ചേട്ടൻ്റെ. രഹ്മാൻ ചേട്ടൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഞാനൊരു വലിയ ഫാനാണെന്ന് പറയണമെന്ന്. അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ലാലേട്ടൻ പറയുന്ന പോലെ നമ്പർ 20 മദ്രാസ് വലിയ ഒരു അസൂയ പോലെയൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ ഞാനിത് വർഷങ്ങൾ മുമ്പ് ഓൾറെഡി രഹ്മാൻ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും പറയണോ? അപ്പോൾ പറഞ്ഞ ഒന്ന് പറയണമെന്ന് പറഞ്ഞ്. അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല മനഃപൂർവ്വം, അത് ഞാൻ ഇന്ന് പറയുവാണ്. എൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് ഫാനാണ്. ഹാപ്പി വെഡിങ്ങിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ചാൻസ് കിട്ടി. എന്നെ ആദ്യം വിളിച്ച ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡേറ്റ് ഇല്ലായിരുന്നു. അതിന് കുറച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ക്യാരക്ടർ ഒന്ന് സഹായിച്ച ഒരു വ്യക്തിയാണ്, വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് ഒമർ. എൻ്റെ എനിക്ക് ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടത്തിൽ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് അദ്ദേഹം വലിയ മനസ്സ് കാണിച്ച് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു റോള് തന്നായിരുന്നു. അല്ലേ? കറക്റ്റല്ലേ? എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചാൻസ് ചോദിച്ചത് സഹിച്ച് ചേട്ടനാണ്. അപ്പോൾ പടം തുടങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ പ്രീ വർക്ക് തുടങ്ങുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിലൊരു മെസ്സേജ്, സൈജു കുറുപ്പ് ചാൻസ് ചോദിച്ചു. ഞാൻ വന്നത് പോയത് ഫേക്ക് ഐ ഡി, നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ സൈജു ചേട്ടന് ഹാപ്പി വെഡിങ്ങില് അങ്ങനെ ഞങ്ങൾ കമ്പനിയായി. പിന്നെ ഇതിൽ വിളിച്ചപ്പോൾ ഡേറ്റ് ഇല്ല എന്നോട് ഞാൻ ക്വസ്റ്റ്യനായി. പക്ഷെ അപ്പൊ തന്നെ നമ്മുടെ പ്രാർത്ഥന കുറച്ചൊക്കെ കിട്ടും, ഡേറ്റ് തന്നു. താങ്ക് യു സൈജു ചേട്ടൻ. നമ്മുടെ സുധീരേട്ടൻ്റെ ടൈമിംഗ് കോമഡിയെ പറ്റി പറഞ്ഞു. അപ്പൊ സൈഡിൽ നിന്ന് റഹ്മാനൊക്കെ എന്നോട് പറയാണ്, എന്റെയും ടൈമിങ്ങിന്റെ കാര്യം പറയാന്ന്. അപ്പം ഞാൻ പറയാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പം പുള്ളി അടുത്ത ഇത് എനിക്കെതിരെ പറഞ്ഞു, ബാഡ് ബോയ്സ് 2-ൽ പറഞ്ഞില്ലെങ്കിൽ കട്ടാവും. അപ്പോൾ ബാഡ് ബോയ്സ് 2 ഉണ്ടാവും എന്ന് റഹ്മാനിക്ക് ഉറപ്പാണ്. ദൈവം അനുഗ്രഹിച്ചാൽ എപ്പോഴും വലിയ വലിയ സിനിമാക്കാർ പറയുന്ന പോലെ നമ്മളെല്ലാ സിനിമയെ പറ്റി പറയേണ്ടത് സിനിമയാണ് സംസാരിക്കേണ്ടത്. സിനിമ സംസാരിക്കട്ടെ, ഗംഭീരമാവട്ടെ. അപ്പോൾ ഞങ്ങളുടെ സിനിമ ഈ വരുന്ന 13-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രാഞ്ചിയറ്റ് ആൻഡ് സെയിൻറ്റ് എന്ന സിനിമയാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത്. ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു എവർഗ്രീൻ ഹിറ്റായിരിക്കും എന്ന്. പിന്നീട് കഴിഞ്ഞ വർഷം സുരേഷ് ചേട്ടനോടൊപ്പം, സുരേഷ് ഗോപിയോടൊപ്പം, ജോഷി സാറിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഹിറ്റാണ് അതിനോടൊപ്പം. കാരണം നമുക്ക് എന്തോ ഒരു വൈബ് കിട്ടാറുണ്ട്. അതുകൊണ്ട് എഴുതി വെച്ചോ ഞാനീ പറഞ്ഞത്, റഹ്മാൻ സാർ ട്രെൻഡ് മാറ്റും, മലയാളത്തിൻ്റെ ഇപ്പോഴുള്ളൊരു ട്രെൻഡ് മാറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല.